നമ്മ ചാനലിൽ ഇന്നിക്ക് നമ്മൾ പാക്ക പോറത് വന്നിട്ട് ഒരു പാൽ പായസത്തോട് റെസിപ്പി ആക്കും. ഉണക്കലരിയെ വെച്ചിട്ട് പണ്ടത കുക്കറിൽ പണ്ടത ഒരു പാൽ പായസം. പാൽ പായസം വന്നിട്ട് നമ്മൾ നിറയ വിശേഷങ്ങൾക്ക് പണ്ടികകൾക്കെല്ലാം നിവേദ്യമ വെക്ക കൂടുന്നതാക്കും. അഷ്ടമി രോഹിണിക്ക്, കാർത്തികയ്ക്ക് വെപ്പ, വെങ്കടാചലപതി വിളക്ക് വെപ്പക്ക് വെപ്പ, അപ്പടി എന്നൊല്ലുവ അരിശി വെച്ചിട്ടുള്ള പാൽ പായസം, സ്വാമി നിവേദ്യമ, നിറയ കാര്യങ്ങൾക്ക്, ശ്രീരാമനവമിക്ക് നമ്മൾ വിശേഷങ്ങൾക്കെല്ലാമേ നെയ്യപ്പവും പാൽ പായസവും രണ്ടും ഒരു മസ്റ്റാണ് നിവേദ്യമാക്കും. അപ്പൊ എന്റെ കുക്കറിൽ ഈസിയാ പണ്ണക്കൂടിന് ഒരു പാൽ പായസം പാരുക്കറോ. ഇത് പാൽ പായസം സ്വാമി നിവേദ്യമാ പണ്ടതോട് എങ്ങളോട് ഒരു എക്സ്പീരിയൻസ് എന്നെ ചൊല്ലറേന്നാ. എനിക്ക് വന്നിട്ട് 10 വർഷം കഴിഞ്ഞിട്ടാക്കും എങ്ങൾക്ക് ഒരു കുഴന്ത പിറന്നത്. അപ്പോൾ ഞാൻ 1.5 വർഷത്തോളം എല്ലാ തിരുവോണം നാളിലെയും പാൽ പായസത്തെ നിവേദ്യം പണി കൃഷ്ണ ഭഗവാനിക്ക് വെച്ച് നാരായണീയത്തിലെ കൃഷ്ണ അവതാരമോ ഇല്ല ഉങ്ങൾക്ക് മുടിഞ്ഞ സന്താന ഗോപാല മന്ത്രമോ ജപിച്ചോ. അപ്പൊ അതിനാല് എങ്ങൾക്ക് നല്ലൊരു സൽസന്താന പ്രാപ്തി ഉണ്ടാച്ച്. അപ്പൊ ഇന്ന മാതിരി ദുഃഖം സങ്കടമുള്ളവ തീർച്ചയാ ഇന്ന മാതിരി പണി പരുങ്ങോ, ഭഗവാനോട് കൃപ തീർച്ചയാ ഉങ്ങൾക്കും കടയ്ക്കും. അപ്പൊ എനക്ക് എന്നോട് ചിത്തി പാലക്കാട്ടിലുള്ള രാധചിത്തിയേക്കും എനക്കിത് ചൊല്ലി തന്ന. അപ്പൊ അതേമാതിരി ആർക്കാവത് എന്നാ എന്ത് മാതിരി ഒരു മനസ്സിലെ ഒരു സങ്കടം ഇരുന്നാൽ ഭഗവാന്റെ തീർച്ചയാ വേണ്ടിക്കുമ്പോൾ ഇനി ഉങ്ങൾക്ക് വീട്ടിലെ ഇത് പണ്ടത്തേക്ക് അസൗകര്യം ഉള്ള നാളില് പെരുമാൾ കോവിലെ പണി ഇത് പായസം പണിന് പിറക് എല്ലാ കുഴന്തകൾക്കും ഇത് കുടിക്ക് കൊടുത്തിട്ട് 1 രൂപ ദക്ഷിണയായും കുടുങ്ങോ. അപ്പൊ കുട്ടികളോട് സന്തോഷം, അതുക്ക് ശേഷം പ്രസാദമാ ഒരു തുള്ളി ഇരുന്നാലും പോരും, അത് നമ്മൾ എന്താ കുഴന്തകൾ കഴിച്ച ശേഷം പ്രസാദമാ നമ്മൾ സേവിച്ചുക്കറോ. ഇപ്പോ വീട്ടിലെ പണ്ണ സൗകര്യമില്ലാത്തവ പെരുമാൾ കോവിലെ അത് പണിയൂട്ട് പ്രസാദം വാങ്ങിയുള്ള കുഴന്തകൾക്കെല്ലാം വിതരണം പണിയൂട്ട് ബാക്കി നിങ്ങൾ ഒരു തുള്ളി വാങ്ങി നിങ്ങൾ വീട്ടിൽ വെച്ചിട്ടാ കൂടെ പോരും. അപ്പൊ ഇന്ന മാതിരി ഏതാ ദുഃഖം ഉള്ളവ തീർച്ചയായും ഒരു പണി പാരുങ്കോ, ഭഗവാനോട് കൃപ ഉങ്ങൾക്ക് വേഗം ശീക്രമാവേ കടയ്ക്കും. നമ്മൾ പായസത്തേക്ക് പയൻപെടുത്ത പുറത്ത് അരിശി വന്നിട്ട് ഇന്ത് പച്ചരിശി ഉണക്കലരി ചൊല്ലുക മലയാളത്തില്, ഇത് ഉണക്കലരിയാക്കും. ഇത് 4 നുറുക്കാന് ഉണക്കലരിയാക്കും, കൊഞ്ചം 3 നോലുവ നൈസാന ഉണക്കലരിയാക്കും. ഇന്ത മാതിരി നമ്മൾ ഭഗവത് സേവ പായസത്തേക്കും അരിശി കാട്ടിയിരിക്കാൻ, അത് വന്നിട്ട് ഇന്ത മാതിരി മട്ട പച്ചരി ചൊല്ലുക. ഇത് റെഡ് റൈസ് വന്നിട്ട് ഹോളായിരിക്കും, ഇത് വന്നിട്ട് ബ്രോക്കൺ റെഡ് റൈസ്, ഇത് ഹോൾ റെഡ് റൈസ്, ഇതെല്ലാം റോ റൈസ് ആക്കും. പച്ചരിശി താൻ ഇന്ത മാതിരിത്തെ അരിശിയാക്കും, പായസത്തിൽ കൊഞ്ചു കൂടി ടേസ്റ്റി ആയിരിക്കും. ഇത് രണ്ടും ഉങ്ങൾക്ക് ഇല്ലാത്ത പക്ഷത്തിൽ ഉങ്ങൾക്ക് സാധാ പച്ചരിശിയും ചേർത്തുക്കലാം. അപ്പൊ ഇതിൽ ഏതാതും ഒന്നും ഉങ്ങൾക്ക് പയൻപെടുത്തിക്കലാം. നമ്മളിവിടെ ഇന്ന് കുക്കറിലെ പായസം പണ്ടത് രൊമ്പവേ ഈസി വേർഷൻ താൻ. അതാണ് എന്ത് ഇളക്കിന്റെ ഇരിക്കണ്ട, ഇപ്പൊ കുറുക്കി എടുക്കണ്ട, കൊഞ്ചം എന്നൊരു മടിയന്മാർക്ക് പറ്റിനമാരത്തെ ഒരു റെസിപ്പിയാക്കും ഇത്. രൊമ്പ നേരം ഇത് അടുപ്പും കഴുകിയേ നിൽക്കൊന്നും വേണ്ട, നമുക്ക് കൈവിട്ടിട്ടെല്ലാം പോക്കലാം, സുമാറെല്ലാം ചെയ്യലാം. അപ്പൊ അതൊക്കെ നിങ്ങൾ നല്ല കുക്കർ എടുക്കരുത്. ഞാൻ ഇങ്ങ 2 ലിറ്റർ പാല് കാക്കും പായസം വെക്കാൻ പോറേ. അപ്പൊ ഇത് വന്നിട്ട് 5.5 ലിറ്റേഴ്സോട് കുക്കറാക്കും. മിനിമം ഒരു 5 ലിറ്ററോടാണ് കുക്കർ യൂസ് പണുങ്കോ. 5 ലിറ്റർ ഇരുന്നാൽ തന്നെ എന്നാ ഇത് ഉള്ള നമ്മൾ പാല് വിട്ടാച്ച് പൊന്തി വഴിഞ്ച് പിന്നെ ഗ്യാസിലെല്ലാം ആയി രൊമ്പ ബുദ്ധിമുട്ടാകും. അപ്പൊ നിങ്ങൾ 1 ലിറ്ററാക്കും വെക്കറല്ലാ 3 ലിറ്ററോട് കുക്കർ യൂസ് പണുങ്കോ. കൊഞ്ചം പെരിയ കുക്കറ യൂസ് പണിനാനാ ഇത് പൊങ്കി വഴിഞ്ച് അതിൽ ചിന്നതാ ചത്തം വരുമ്പോ വിസിലടിക്കുമ്പോ ഗ്യാസിലെല്ലാം പൊങ്കി വഴിയത് ഇല്ലാമ ഇരിക്കത്തേക്ക് എത്ര ഇപ്പൊ പാലെടുക്കറോ അതോട് ഇരട്ടി അളവ് വോളിയമുള്ള കുക്കറ എടുത്തുങ്കോ. ഇപ്പൊ ഫസ്റ്റ് വന്നിട്ട് ഇതിൽ 1 ഗ്ലാസ് വെള്ളത്തെ വിട്ടിട്ട് എന്താ കുക്കർ നന്നാ സ്റ്റെറിലൈസ് പണറോ. ആര് 1 ഗ്ലാസ് വെള്ളം വിട്ട് എന്താ വെള്ളം നന്നാ തിളക്കിട്ടും തിളച്ചിട്ട് അത് തിളച്ച വെള്ളത്താൽ എന്താ കുക്കറേയും മൂടിയും വാഷറേയും വിസിലും ഒന്ന് വാഷ് പണി എടുക്കറോ, ഒന്ന് സ്റ്റെറിലൈസ് പണി എടുത്തുക്കറോ. ഇത് വെള്ളം നന്നാ തിളച്ച പിറക് ഇത് കുക്കറും ഇത് വാഷർ വെയിറ്റ് മൂടി എല്ലാമേ ഒന്ന് എന്ത് തിളച്ച വെള്ളത്താൽ വിട്ട് സ്റ്റെറിലൈസ് പണിയിട്ട് അപ്പുറമാ അതിലെ പാല് വിട്ടുക്കറോ. ഞാൻ വന്ന് ഇങ്ങനെ പാക്കറ്റ് പാലാക്കം യൂസ് പണ്ടറേ. ഉങ്ങൾട്ട് ഫ്രഷ് പാലാക്കം ഇരിക്കുന്നുണ്ടെന്നാൽ
പാക്കറ്റ് പാല് 2 ലിറ്റർ അളവ് എന്നെ ചൊല്ലറേനോ, സാധാ പാല് 2.5 ലിറ്റർ എടുത്തുങ്കോ. എന്നെ പാക്കറ്റ് പാലിക്ക് കൊഞ്ചം കട്ടി കൂടുതലായിരിക്കും. അപ്പോൾ നോർമൽ ഫ്രഷ് മിൽക്കുക്ക് ഇത്രയും കട്ടി ഇരിക്കാതെ, അപ്പൊ അതിനാല് ഇന്ന് 2 ലിറ്റർ വെക്കരുത്, 2.5 ലിറ്റർ വെക്കണം. അപ്പൊ അത് കൊഞ്ച് കുറുകർത്തക്ക് നേരം കൂടുതലെടുക്കും. ഇതൊക്കെ എന്താ മാതിരി സ്റ്റെറിലൈസ് പണിന് ഒരു ആപ്പയും യൂസ് പണ്ടത്. ഇപ്പൊ ആദ്യം നമുക്ക് ഇതൊന്ന് ഗ്യാസ് കത്തിച്ചിട്ട് ഇത് ആദ്യം വെച്ചു വിടറും. അതൊക്കെ പിറകെ എത്ര അരിശി വേണം എന്നുള്ള അളന്നെടുക്കും. ഇടയ്ക്ക് ഒന്ന് ഇളക്കി വിട്ടുക്കുറോം. ഇനി ഇതൊക്കെ തേവയാന അരിശി എത്ര വേണമെന്ന് പാരിക്കുറോം. ഇതൊക്കെ വന്ന് 1 ലിറ്റർ പാലിക്ക് ഇത് നിറച്ച് കൈപ്പിടിയാല് നിറച്ച് 1 പിടി അരിശി, അതാക്കും കണക്ക്. അതായത് ഇപ്പൊ 2 പിടി അരിശി എടുത്തിരിക്കേൻ. ഇന്റെ ഗ്ലാസ് വന്നിട്ട് 150 എം എൽ കപ്പ് ആക്കാം. അപ്പൊ നിങ്ങൾ അരിശിയൊക്കെ ഇളക്കുന്ന 150 എം എൽ കപ്പ് ഇല്ലെന്നാ 150 എം എൽ പിടിക്കുന്ന മാതിരത്തെ ഗ്ലാസ്സൊക്കെ 1 ഗ്ലാസ് അരിശി കൈ അളവാക്കും എടുക്കറലെന്നുണ്ടെന്നാൽ നിറച്ച് കയ്യാല് 1 ലിറ്റർ പാലിക്ക് നിറച്ച് 1 കൈപ്പിടി അരിശി, അതാക്കും അളവ്. അപ്പൊ 2 ലിറ്റർ പാൽ എടുത്തെത്തുന്നാല് 2 കൈപ്പിടി അരിശി അളവ് എടുത്തിരിക്കേ. ഇനി ഇത് വെന്ത പിറകെ പഞ്ചസാര എത്ര പോടണമെന്ന് പാരിക്കുറോം. അപ്പൊ അത് ആദ്യം നന്നാ അരിശി അലമ്പിന്റെ വന്നിട്ട് ഇത് പാലിലെ പോട്ട് ഇളക്കി കുക്കർ മൂടി വെക്കറോം. ഇത് അരിശി നന്നാ വാഷ് പണി വെള്ളം കളയെ ഒരു ഇതിൽ അരിപ്പയിലെ പോട്ട് വെള്ളം വടിഞ്ചേച്ച് ഇത് സോക്ക് പണ്ണേണ്ട ആവശ്യമൊന്നുമില്ല. വൃത്തിയ വാഷ് പണി എന്തോ ഒരു വടികെട്ടിയിൽ പോട്ടിരിക്കാൻ അത്രതാനുള്ളത്. ഇനി എന്റെ അരിശി ഇതിൽ ചേർത്ത് ഒന്ന് ഇളക്കറോം. ഇനി എന്റെ കുക്കറ് മൂടി വെച്ചിട്ട് വെയിറ്റ് പോട്ട് വിടറും. ഫ്ലെയിം വന്ന് രൊമ്പവേ മീഡിയത്തെ വിടെ രൊമ്പവേ ലോവാ വെച്ചിക്കണം. ഇതാക്കും ലോ ഫ്ലെയിം, അതവിടെ കൊഞ്ചം കൊഞ്ചം മീഡിയം ലോവാ വെച്ചിരിക്കേൻ. ഇതിൽ 1 40 മിനിറ്റ് അപ്പടിയേ ഇരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് വിസിലടിച്ചാലും ഇന്റെ ഭാഗത്തിലെല്ലാം പൊന്തി വഴിയൊന്നും ചെയ്യാതെ മാക്സിമം 2 ഇല്ലാട്ടാ 3 വിസിൽ തന്നെ നിങ്ങൾക്ക് വരും. ഇത് വിസിൽ വന്ന് ഇപ്പം പൊന്തി വഴിയൊന്നും ചെയ്യാതെ അപ്പടി ഉങ്ങൾക്ക് പൊന്തി വഴിയും ഇപ്പടി ടെൻഷൻ ഇരിക്കുക എന്നുണ്ടെന്നാൽ ചിന്നതാ ഒന്ന് ഇടയിൽ ഇത്തിരി ഒന്ന് പൊക്കി എന്താ പ്രഷർ കൊഞ്ചം ഒന്ന് റിലീസ് പണി വിട്ടുക്കരുത്. ഫസ്റ്റ് പണ്ടറവാൾക്ക് എന്നെ വാനാലും ചിലപ്പോൾ എന്നെ വാതെല്ലാം മിസ്റ്റേക്സ് പറ്റും. അപ്പോൾ ഉങ്ങൾക്ക് രൊമ്പ ഇപ്പടി പ്രഷർ വെറുതെ വിസിലടിക്ക പോകരുത്, പൊന്തി വഴിയും എന്ന് ടെൻഷൻ ഇരിക്കുന്നുണ്ടെന്നാൽ ഇത് കൊഞ്ചമാ ചിന്നതാ ഒന്ന് റിലീസ് പണി വിടരുത്. അപ്പോൾ മാക്സിമം ഇന്ന ഭാഗത്തിലെ മട്ടുന്നാൻ കൊഞ്ചം നൊരയും പതയുമ്പോൾ അപ്പടി വിരിക്കും. പിന്നെ പൊന്തി വഴിഞ്ചത് മിസ്റ്റേക്ക് പണ്ണലാം, ചിലപ്പോൾ സംഭവിക്കലാം. ആദ്യം പണ്ണുമ്പോൾ ആർക്ക് വേണമെങ്കിലും ആവലാം. അപ്പോൾ ഒരു 1 5 തോർത്ത വേഗം ഇതിൽ പോട്ട് ഗ്യാസ് ഓഫ് പണിയിടുമ്പോൾ ഇന്ന മാതിരി ഇന്ന രീതിയിൽ നിങ്ങൾ പണി വെച്ചെന്നാൽ നിങ്ങൾക്ക് ഒരിക്കലും തപ്പാതെ മീഡിയം ലോ അന്ത ഫ്ലെയിമിൽ ഇത് വെച്ചിക്കരുത്. 40 മിനിറ്റ് ഇത് കൊതിക്കെ വിടരുത്. അപ്പുറം ഇതിൽ 3 വിസിൽ മാക്സിമം 3 വിസിൽ തന്നെ വരും. ഒരു 2 ലിറ്റർ പാലിക്ക് 40 മിനിറ്റ് വെച്ചുങ്കോ. നിങ്ങൾ 1 ലിറ്റർ പാലാക്കും എടുക്കുന്നുണ്ടെന്നാൽ 25 മിനിറ്റ് ധാരാളമാ മതിയാകും. അതിൽ ഉങ്ങൾക്ക് 1 വിസിൽ തന്നെ വരും. ചില 2 1 വിസിൽ തന്നെ ഉങ്ങൾക്ക് വരും. അപ്പോൾ നിങ്ങൾ പാത്തുക്കേണ്ട കാര്യം 2 ലിറ്റർ പാലാക്കം എടുക്കറലുണ്ടെന്നാൽ 5 ലിറ്റർ കുക്കർ വെയ്യുമ്പോൾ 1 ലിറ്റർ ആക്കുന്നുണ്ടെന്നാൽ 3 ലിറ്റർ കുക്കർ കൊഞ്ച് പെരിശാ വെച്ചാത്താൻ ഉങ്ങൾക്ക് ഇന്ന് പൊന്തി വഴിയാമേ ഇരിക്കും. ഇല്ലെന്നാ ഇങ്ങെല്ലാം വഴിഞ്ച് എന്ത് ഗ്യാസിലെല്ലാം ഇങ്ങെല്ലാം രൂപ തുടക്കെല്ലാം രൂപ പാടാത്താൻ ഇരിക്കും. അപ്പോൾ ഇത് നമുക്ക് 40 മിനിറ്റ് ഇത് മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചുക്കോറും. 40 മിനിറ്റ് കഴിഞ്ച് കുക്കർ ആവിയെല്ലാം അടങ്ങി 1 20 നിമിഷം കഴിഞ്ച് റെസ്റ്റ് ആയിട്ട് അത് തുറന്ന് പാക്കറോ. ഇനി ഇതിൽ തേവയ്ക്ക് എത്താൻ മാതിരി പഞ്ചസാര പോട്ട് കൊടുക്കറോ. അപ്പം നമ്മൾ ഇന്ന മെഷർമെൻറ്റ് ഗ്ലാസ്സുക്ക് 1 ഗ്ലാസ്സാക്കും അരിശി പോട്ടോ. കൈപ്പിടി വന്ന് 2 കൈപ്പിടി ഇരുന്നത് ഇത് 150 എം എൽ ഗ്ലാസ്സാക്കും. അപ്പോൾ ഇതൊക്ക് 3 പങ്ക് പഞ്ചസാര ഷുഗർ പോടണം. ഇത് വന്ന് ഒരു മീഡിയം ഷുഗറായിരിക്കും. 4 പങ്ക് പോട്ടാച്ചെന്നാൽ
நல்ல மதுரமாக இருக்கும். அப்போ உங்களுக்கு ஏற்ற மாதிரி தேவைக்கு ஏற்ற மாதிரி போடுங்க. மூணு போட்டால் ஒரு மீடியம் சுகர், நாலு போட்டால் நல்ல மதுரமாக இருக்கும். நான் இங்கே மூணு பங்கு போடுறேன். அப்போ 2 லிட்டர் பாலுக்கு கிட்டத்தட்ட 450 கிராம் பஞ்சசாரை. அப்போ நீங்கள் ஒரு அரை கிலோ, 2 லிட்டர் பாலுக்கு அரை கிலோ சக்கரை போட்டாச்சுன்னா நல்ல மதுரமாக கரெக்டாக இருக்கும். அப்போ இதில் போடுறோம், சுகர் போட்டுட்டு நல்லா இளக்குறோம்.